നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസിലെ നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് അതിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത് വേദി എവിടെയാണ് ഗോവയാണ് ഗോവയിലാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത് നടക്കുന്നത് ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് എ ടി കെ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആരാണ് കിബു വിക്കൂനയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ കോച്ച് കിബു വിക്കൂന അതായത് കോവിഡ് കാലത്ത് ഇന്ത്യ വേദിയാവുന്ന ഏറ്റവും വലിയ കായികോത്സവമാണ് ഇന്ന് ഈ ഗോവയിൽ തുടങ്ങുന്ന ഐ എസ് എൽ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അത് ഓർത്തുവെക്കുക അതുപോലെ ഐ എസ് എൽ ഫുട്ബോളിന്റെ ഏഴാം സീസണാണ് ഈ പ്രാവശ്യം എന്നും കൂടെ ഒന്ന് ഓർത്തുവെക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിക്കുന്ന കൊറോണ വൈറസ് സാമ്പിളുകളുടെ ജനിതക ഘടന ശ്രേണീകരിച്ചുള്ള പഠനം തുടങ്ങുന്നത് ആരാണ് ഐ ജി ഐ ബി ആണ് ആരാണ് ഐ ജി ഐ ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻറ്റിഗ്രേറ്റീവ് ബയോളജിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് ശേഖരിക്കുന്ന കൊറോണ വൈറസ് സാമ്പിളിൻ്റെ ജനിതക ഘടന ശ്രേണീകരിച്ച് പഠിക്കാനുള്ള പദ്ധതി ഒരാഴ്ചയ്ക്കകം തുടങ്ങുന്നത് ഈ ഐ ജി ഐ ബി ആരുടെ കീഴിലാണ് വരുന്നത് നമ്മുടെ സി എസ് ഐ ആറിൻ്റെ കീഴിലാണ് സി എസ് ഐ ആറിൻ്റെ കീഴിൽ ഡൽഹിയിലാണ് ഈ ഐ ജി ഐ ബി അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് ബയോളജി ഉള്ളതെന്ന് ഓർത്തുവെക്കുക ഈ അടുത്ത് കാലാവധി പൂർത്തിയാക്കിയ സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണർ ആരാണ് വിൻസൺ എം പോളാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് വിൻസൺ എം പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി ഉണ്ടായി എന്നാൽ പുതിയ ആളെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് അതുപോലെ സി ഐ സി അഥവാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി ഇപ്പോൾ എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അതായത് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയിലൂടെ സി ഐ സിയുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് മൂന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഇപ്പോഴത് പഠിച്ചു വെക്കണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അതുപോലെ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ടോട്ടൽ ആറാണ് അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ മറ്റ് അഞ്ച് കമ്മീഷണർമാരും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ടോട്ടൽ ആറ് അംഗങ്ങളാണ് ഈ പറയുന്ന ഈ നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷനിലുള്ളതെന്ന് ഓർത്തുവെക്കുക വിവരാകാശ കമ്മീഷനിലുള്ളതെന്ന് ഓർത്തുവെക്കുക പത്ത് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങൾക്കുള്ള പുതിയ യാത്രാ സംവിധാനത്തിന്റെ പേരെന്താണ് മെട്രോ നിയോ എന്നാണ് അതായത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ് മെട്രോ നിയോ അതായത് പത്ത് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങൾക്കുള്ള പുതിയ യാത്രാ സംവിധാനമാണ് മെട്രോ നിയോ അത് ഈ പറയുന്ന ചെറു നഗരങ്ങൾക്ക് വേണ്ടിയുള്ള കുഞ്ഞൻ മെട്രോ റെയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ പറയുന്ന പഴയ ഡ്രാമിൻ്റെ ഒരു ആധുനിക പതിപ്പാണിത് അതുപോലെ തന്നെ മെട്രോ സംവിധാനത്തെക്കാളും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഇതിന് ചെലവ് കുറവുമാണ് പിന്നെ ഇത് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് അതുപോലെ തെലങ്കാനയിലെ വാറങ്കൽ അതുപോലെ ഡൽഹി മെട്രോയുടെ കീഴിലുള്ള ഒരു പാത ഇവയൊക്കെ മെട്രോ ഇവയിലൊക്കെ മെട്രോ നിയോ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നാസിക് മഹാരാഷ്ട്രയിലെ നാസിക് തെലങ്കാനയിലെ വാറങ്കൽ അതുപോലെ ഡൽഹി മെട്രോയുടെ കീഴിലുള്ള ഒരു പാത ഇവയിലൊക്കെയാണ് മെട്രോ നിയോ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് നവംബർ പത്തൊൻപത് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ ആണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ എന്നറിയപ്പെടുന്നതാണ് നവംബർ പത്തൊൻപതാണ് അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് നവംബർ പത്തൊൻപത് അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലത്തിൻ്റെ പേരൂടെ ഓർത്തുവെക്കുക ശക്തി സ്ഥലമാണ് ഏതാണ് ശക്തി സ്ഥലമാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ എന്നറിയപ്പെടുന്നത് നവംബർ പത്തൊൻപതാണ് അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഏഴാണ് അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴാണ് ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി ഏതാണ് പുകലൂർ മടക്കത്തറയാണ് ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിയാണ് പുകലൂർ മടക്കത്തറ അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ ആണ് ഏതാണ് വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ എന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നും വൈദ്യുതി ഇവിടെ എത്തിക്കുന്നത് പദ്ധതിയുടെ പേര് പുകലൂർ മടക്കത്തറ പദ്ധതി എന്നാണ് ഇവിടെ പഠിച്ചു വെക്കുക നമുക്ക് റീകളായി ട്വൻറ്റി ട്വൻ്റി കറണ്ട് അഫെയേഴ്സിൻ്റെ ആൻസേഴ്സ് നോക്കാം അതിനു മുമ്പ് എൻ അക്കാഡമിയുടെ കേരള പി എസ് സി ചാമ്പ്യൻസ് ലീഗ് മൂന്ന് എക്സാംസ് ആയിട്ടാണ് നടക്കുന്നത് നവംബർ ഫിഫ്റ്റീൻറ്റെ എക്സാം ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അതുപോലെ തന്നെ നവംബർ ട്വൻറ്റി സെക്കൻഡിന് നവംബർ ട്വൻറ്റി നയന്തിനും എക്സാംസ് ഉണ്ട് നവംബർ ട്വൻറ്റി സെക്കൻഡിന് എൽ ഡി സി ഫിലിംസ് മാത്സ് ആൻഡ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ആയിരിക്കും അതുപോലെ നവംബർ ട്വൻറ്റി നയന്തിന് കംപ്ലീറ്റ് പേപ്പർ ഓൺ എൽ ഡി സി ഫിലിംസ് ആയിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക നമുക്ക് ഫ്രീ ആയിട്ട് ഈ എക്സാം എൻറോൾ ചെയ്യാം ഒരു മോഡൽ എക്സാം പോലെ അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ടോപ്പേഴ്സ് ആയിട്ട് വരുന്നവർക്ക് എണ് അക്കാഡമിയുടെ വൺ ഇയർ ഫ്രീ സബ്സ്ക്രിപ്ഷനാണ് കിട്ടുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഇതുവരെ എണ് അക്കാഡമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്ന് എണ് അക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ കേരള പി എന്ന് പറയുന്ന കോഴ്സ് തന്നെ സെലക്ട് ചെയ്യുക അത് നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് കുറെ അധികം എജ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഫ്രീ ലൈവ് ക്ലാസസ് അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം ഇങ്ങനെ സിലബസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോഴതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഫ്രീ ആയിട്ട് ഇടുന്നതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അതുപോലെ ഇനി നിങ്ങൾക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഫറൽ കോഡ് തരാം ഈ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് പെർസെൻ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ റെഫറൽ കോഡ് നിഖില ടെൻ എന്നാണ് നിഖില ടെൻ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷനിൽ പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നിഖില ടെൻ എന്ന ഈ പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് റീ കളക്ട്വൻ്റി ട്വൻ്റി കറണ്ട് അഫെയേഴ്സ് നോക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുത്ത പ്രിലിംസ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പോവുക ഇത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഡ്രീംസ് ഓഫ് എ ബില്ല്യൺ ഇന്ത്യ ആൻഡ് ഒളിമ്പിക് ഗെയിംസ് എന്ന ബുക്ക് ആരൊക്കെ എഴുതിയതാണ് നളിൻ മേത്തയും ബോറിയ മജുംദാറും കൂടി എഴുതിയ ബുക്കാണ് ഡ്രീംസ് ഓഫ് എ ബില്ല്യൺ ഇന്ത്യ ആൻഡ് ദ ഒളിമ്പിക് ഗെയിംസ് ഇതിൽ ഈ പറയുന്ന നമ്മുടെ സൈന നെഹ്വാളിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഒരു കൃതിയാണ് അങ്ങനെ കുറച്ച് പേരെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് പഠിച്ചു വെക്കുക ഡ്രീംസ് ഓഫ് എ ബില്ല്യൺ ഇന്ത്യ ആൻഡ് ദ ഒളിമ്പിക് ഗെയിംസ് നളിൻ മേത്ത ബോറിയ മജുംദാർ റവന്യൂ റവന്യൂ വകുപ്പ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച മൊബൈൽ ആപ്പ് ആരാണ് എം കേരളമാണ് റവന്യൂ വകുപ്പ് സേവനങ്ങൾ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് എം കേരളം ഡെഡ് ലിഫ്റ്റ് ഭാരോദ്വഹനത്തിൽ അഞ്ഞൂറ്റി ഒന്ന് കിലോഗ്രാം ഭാരമുയർത്തി ലോക റെക്കോർഡ് നേടിയത് ആരാണ് ബിയോൺസൺ ആണ് ബിയോൺസൺ ആണ് ഡെഡ് ലിഫ്റ്റ് ഭാരോദ്വഹനത്തിൽ അഞ്ഞൂറ്റി ഒന്ന് കിലോഗ്രാം ഭാരമുയർത്തി ലോക റെക്കോർഡ് നേടിയത് രാജ്യത്തെ സാമ്പത്തിക സേവനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതിനായി പുതുതായി തുടങ്ങുന്ന ഏകീകൃത സംവിധാനമായ അന്താരാഷ്ട്ര സാമ്പത്തിക സേവന കേന്ദ്ര അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഐ എഫ് എസ് സി എ എന്നാണ് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക സേവന കേന്ദ്ര അതോറിറ്റിയുടെ ആസ്ഥാനമാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആയിരം കോടി ഡോളർ മൂല്യമുള്ള സ്റ്റാർട്ടപ്പുകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഡെക്കാക്കോൺ എന്നാണ് അറിയപ്പെടുന്നത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ ആയിരം കോടി ഡോളർ മൂല്യമുള്ള സ്റ്റാർട്ടപ്പുകൾ അറിയപ്പെടുന്ന ഡെക്കാക്കോൺ എന്നാണ് ഈ ഡെക്കോൺ പദവി നേടിയ രാജ്യത്തെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ് പേ ആണ് അതിനുശേഷം നേടിയതാരാണ് ബൈജൂസ് ആപ്പ് ആണ് ഈ അടുത്ത് ഡെക്കോൺ പദവിയിൽ കയറിയതാരാണ് ബൈജൂസ് ആപ്പ് ആണെന്ന് ഓർത്തുവെക്കുക ഇനി നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ നോക്കുക സ്ഥിരം കമൻ്റ് ചെയ്യുന്ന സോണിയ അങ്ങനെ കുറച്ച് പേരുടെ പേരൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ കാരണം നമുക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണിത് ആക്കുളം ദക്ഷിണ വായുസേന ആസ്ഥാനത്ത് പുതിയ സീനിയർ എയർ സ്റ്റാഫ് ഓഫീസറായിട്ട് ചുമതല ഏറ്റത് ആരാണ് അപ്പം ദക്ഷിണ വായുസേനയുടെ ആസ്ഥാനം എവിടെയാണ് ആക്കുളമാണ് അതൊരു ക്വസ്റ്റ്യനാണ് അതുപോലെ തന്നെ ഇവിടെ പുതിയ സീനിയർ എയർ സ്റ്റാഫ് ഓഫീസറായിട്ട് ചുമതലയേറ്റതാരാണ് ഇനി യു വി റേസ് ഉപയോഗിച്ച് അണുനശീകരണം നടത്താൻ യു വി ബ്ലാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിർമ്മിച്ചത് ആരാണ് യു വി റേസ് ഉപയോഗിച്ച് അണുനശീകരണം നടത്താൻ യു വി ബ്ലാസ്റ്റർ നിർമ്മിച്ചത് ആരാണ് യു എ യിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യ സൈനിക കപ്പൽ ഏതാണ് യു എ യിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യ സൈനിക കപ്പൽ ഏതാണ് രണ്ടായിരത്തി ഇരുപതിലെ പുലിസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യക്കാർ ആരൊക്കെ രണ്ടായിരത്തി ഇരുപതിലെ പുലിസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യക്കാർ ആരൊക്കെ കോവിഡ് കാരണം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻ ഏതാണ് കോവിഡ് കാരണം വിദേശ രാജ്യങ്ങളെ കുടുങ്ങി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻ ഏതാണ് ലോങ് മാർച്ച് ഫൈവ് ബി എന്ന ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ലോങ് മാർച്ച് ഫൈവ് ബി എന്ന ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത് മെയ് മാസമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫെയേഴ്സ് ആണ് അപ്പം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈ പറയുന്ന എൽ ഡി സി ഫിലിംസിന് മുമ്പ് തീർക്കേണ്ടതാണ് അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അതുപോലെ ഏതെങ്കിലും ദിവസത്തെ ക്ലാസ്സുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ കാണുക മറ്റ് ക്ലാസ്സുകൾക്കും ചാനൽ അവൈലബിൾ ആണ് അതുകൂടെ കണ്ടു നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറയുന്ന വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതായത് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കണ്ടഫേസുവായിട്ട് കാണാം താങ്ക്